ശബരിമല തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും അയ്യപ്പ ഭക്തർക്ക് സുഗമമായ തീർത്ഥാടനം ഉറപ്പുവരുത്തുമെന്നും ദേവസ്വം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കടപ്പാട്ടൂർ ഇടത്താവളത്തിലെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കടപ്പാട്ടൂർ ദേവസ്വം ഓഡിറ്റോറിയത്തിൽ നടന്ന അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്നിട്ടുള്ള നിർദ്ദേശങ്ങളിൽ എംഎൽഎ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വഴിവിളക്കിന്റേതാണ്. അത് കെ എസ് ഇ ബിക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി അത് നടപ്പാക്കണം. അത് അത്യന്താപേക്ഷിതമായ ഘടകമാണ്. കാരണം ഇവിടുന്ന് നമുക്ക് മുൻകുന്ന വരെ ചെല്ലുന്നതോടെ വരെ പലപ്പോഴും ഈ റോഡിലുണ്ടാകുന്ന പല അപകടങ്ങളും വലിയ പ്രശ്നങ്ങളായിരുന്നു. അത് ഗൗരവപൂർവ്വം കാണണം എന്ന കാര്യം നിർദ്ദേശിക്കുക തീരുമാനമായിട്ട് മാറും. മറ്റൊന്ന്, പോലീസ് ഇക്കാര്യത്തിൽ മുമ്പത്തേക്കാളേറെ ജാഗ്രതയോടുകൂടി നീങ്ങുന്ന ഒരു സ്ഥിതി. തിരിച്ച് റിട്ടേൺ വരുന്ന അയ്യപ്പന്മാരെ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ പൊൻകുന്നംപാല റോഡിലും അതുപോലെ കണമല പ്രദേശമെല്ലാം ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അയ്യപ്പന്മാർക്കാണ് പലപ്പോഴും അപകടങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ഉറക്കളച്ച് വരുന്നു, രണ്ട് ക്ഷീണിച്ചു വരുന്നു, അശക്തിയോടുകൂടി വരുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ നമുക്കവരെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞത് ഇടത്താവളങ്ങളിൽ പോലീസ് ചെറിയ രൂപത്തിലുള്ള ഒരു റിഫ്രഷ്മെൻറ്റും അതുപോലെ കാപ്പിയും കൊടുക്കാനുള്ള ഒരു സൗകര്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അത് ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഇവിടെയും പ്രാവർത്തികമാക്കിയാൽ ഏറ്റവും നന്നായിരിക്കും. അത് നമുക്ക് ഈ വലിയ രൂപത്തിലുള്ള അപകടങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. പിന്നീട് പോലീസ് പാർക്കിങ്ങിനെ കുറിച്ച് ഇവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ ബൈപ്പാസിനകത്ത് രണ്ട് സൈഡിലും പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് ഒരു സൈഡിൽ മാത്രം പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ടെങ്കിൽ. ശനിയാഴ്ച തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മണ്ഡലകാല ഒരുക്കങ്ങളുടെ അന്തിമ അവലോകനം നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. 50-ലധികം പോലീസുകാരെയും സ്പെഷ്യൽ ഓഫീസർമാരെയും കടപ്പാട്ടൂരിൽ നിയോഗിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് അറിയിച്ചു. റോഡിലെ അപകട മേഖലകൾ കണ്ടെത്തി കൂടുതൽ പോലീസുകാരെ നിയോഗിക്കും. പോലീസിന്റെ നേതൃത്വത്തിൽ ചുക്കുകാപ്പി വിതരണം നടത്തും. ലഹരിക്കെതിരെയുള്ള പരിശോധന കർശനമാക്കുന്നതിന്റെ ഭാഗമായി കടപ്പാട്ടൂരിലും പരിസര പ്രദേശങ്ങളിലും എക്സൈസ് വകുപ്പ് 2 പെട്രോളിംഗ് യൂണിറ്റുകളെ നിയോഗിക്കും. കടകളിലുൾപ്പെടെ വ്യാപക പരിശോധന നടത്തും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ക്വാഡും പെട്രോളിംഗ് യൂണിറ്റും മോട്ടോർ വാഹന വകുപ്പ് സജ്ജമാക്കും. തീർത്ഥാടന കാലത്ത് പാലായിൽ നിന്ന് പമ്പയിലേക്ക് 4 ബസ്സുകൾ KSRTC ഓടിക്കും. കൂടുതൽ തീർത്ഥാടകരുണ്ടെങ്കിൽ ബജറ്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്പെഷ്യൽ സർവീസും നടത്തും. തീർത്ഥാടന പാതയിലെ കുഴികൾ അടയ്ക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കുകയാണ്. വഴിയോരത്തെ കാടുകൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കും. ദിശാസൂചികാ ബോർഡുകൾ വൃത്തിയാക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ കച്ചവടക്കാർക്കായി ബോധവൽക്കരണ ക്ലാസുകളും പരിശോധനകളും നടത്തും. ആരോഗ്യവകുപ്പ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രാഥമിക ചികിത്സാ കേന്ദ്രവും ആംബുലൻസ് സൗകര്യവും ഏർപ്പെടുത്തും. കുളക്കടവിലെ ഇറങ്ങുമ്പോഴുള്ള അപകടം ഒഴിവാക്കാൻ അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ സ്കൂബ ടീമിനെ ഏർപ്പെടുത്തും. അപകട സൂചന നൽകുന്ന വിവിധ ഭാഷകളിലുള്ള ബോർഡുകളും സ്ഥാപിക്കും. പൊൻകുന്നം തൊടുപുഴ റോഡിൽ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷത വഹിച്ചു. പാലാ നഗരസഭാ അധ്യക്ഷൻ ഷാജു വി തുരുത്തൻ, മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീനാ പി ആനന്ദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ, മുത്തോലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജൻ മുണ്ടമറ്റം, പുഷ്പ ചന്ദ്രൻ, പാല RDO ചുമതല വഹിക്കുന്ന M അമൽ മഹേശ്വർ, മീനച്ചിൽ തഹസിൽദാർ ലിറ്റിമോൾ തോമസ്, പാല DYSP കെ സദൻ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ടിപ്സൺ തോമസ്, കടപ്പാട്ടൂർ ദേവസ്വം പ്രസിഡന്റ് മനോജ് പി നായർ, വിവിധ വകുപ്പ് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. I4U News, പാല.